നമസ്കാരം. എഴുത്തുകാരൻ നാരായൺ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. ആദിവാസി ജീവിതം പ്രമേയമാക്കിയ കൊച്ചരേത്തി, ഊരാളിക്കുടി, ചെങ്ങാറും കൂട്ടാളും, വന്നല വന്ദനം, ആരാണ് തോൽക്കുന്നവർ, ഈ വഴിയിൽ ആളേറെ ഇല്ല തുടങ്ങിയവയാണ് പ്രധാന രചനകൾ. 1999 കൊച്ചരേത്തി നോവലിനാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. പോസ്റ്റൽ വകുപ്പിൽ ജീവനക്കാരൻ ആയിരുന്നു. കോവിഡ് ബാധിതൻ ആയിരുന്നു അദ്ദേഹം. എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു മരണം. 2 ദിവസം മുൻപ് പനിയുണ്ടായിരുന്നുവെങ്കിലും കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഇല്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം നേരിടുകയും വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുകയും ആയിരുന്നു. ഭൗതിക ശരീരം എളമക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നാടുകാണിയിൽ സംസ്കരിക്കാനാണ് തീരുമാനം. നാടുകാണിയിൽ നാരായന്റെ അധ്യക്ഷതയിൽ നടത്തിവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ത്തിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഭാര്യ ലത, കൊച്ചരേത്തി എന്ന പ്രഥമ നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയ നാരായൺ 1940 സെപ്റ്റംബർ 26 ഇടുക്കിയിലെ കടയാറ്റൂരിലാണ് ജനിച്ചത്. മലയരയൻ വിഭാഗത്തിൽ ജനിച്ച നാരായൺ തൻ്റെ ജനതയുടെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നത്. കൊച്ചരേത്തി നിരവധി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും യൂണിവേഴ്സിറ്റികളിൽ സാഹിത്യ പഠനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. 2011 ക്രോസ്വേർഡ് പുരസ്കാരം കൊച്ചരേത്തിക്ക് ലഭിച്ചു. കാത്രീൻ തങ്കമ്മയാണ് വിവർത്തനം ചെയ്തത്. ആഴ്ചപ്പതിപ്പുകളിൽ കഥകൾ എഴുതിക്കൊണ്ടായിരുന്നു തുടക്കം. നാരായന്റെ ഇരുണ്ട കഥകൾ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് നിരൂപകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടിരുന്നു. കൊച്ചരേത്തിയിലൂടെ നാരായൺ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ നോവലിസ്റ്റുമായി മാറുകയും ചെയ്തു.